കഴിച്ചോ. കഴിക്ക്. രമ്യാന്റി ഞാനും കൂടെ വന്നോട്ടെ. വേണ്ട മോളെ, ഞാൻ ഇപ്പൊ വരാം. ആരോന ഒന്നൊന്നും കൂട്ടില്ല. അമ്മ, ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കണേ? നോക്കട്ടെ. ദോഷം കറിഞ്ഞു. അന്റെ മോളെ എത്ര വർഷം പറഞ്ഞിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സംശയം കൊണ്ട് വരരുതെന്ന്. അല്ല, എന്നാലും ആ മാഗസിൻ അതെങ്ങനെ ഇവിടെ വന്നു? അന്റെ മോളെ ദോഷം കഴിച്ചിട്ട് പോ. ഇതൊക്കെ വീട്ടിലിരുന്ന് വായിച്ചാ പോരെ. എപ്പോ നോക്കിയാലും ഒരു റൊമാൻസ്. എന്താ കർത്താവേ, ഇത് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? എന്തു സ്പീഡാണ് അച്ചു, മനുഷ്യന്റെ നടുകൊടിഞ്ഞല്ല. പെണ്ണ് കെട്ടാത്ത തനിക്ക് നടുകൊണ്ട് എന്താടോ പ്രയോജനം? ഇവിടെ ആരും ഇല്ലേ? നടുവും പെണ്ണും തമ്മിൽ എന്താ ബന്ധം? ആലീസേ, ഇവിടെ ആരും ഇല്ലേ? ആലീസ്, അന്നെ മോളെ, ആലീസേ, അച്ഛനാണേ. ദാ വരുന്നു. ഇരിക്കച്ചാ. ആലീസ് ജോലി തിരക്കില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ പണിക്കാരൻ മേക്കുന്നത് ഒരു പണിയാണ് അച്ഛോ. പണിക്കാരെ കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അത് ശരിയാ. ഈ ഇക്കാലത്ത് ഈ കൃഷി നോക്കി നടത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ തലവേദനയാണ്. കാരണം ഈ വിളവിനെക്കാട്ടി കൂടുതലാണേ ഇവരുടെ ഈ പണിക്കൂലിയും കാര്യങ്ങളും. അവരെയും കുറ്റം പറയാൻ പറ്റിയാല, ചെലവ് കൂടി വരില്ലയോ? അതെ അതെ. ഞങ്ങൾ വന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചെലവിന്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാ. നമ്മുടെ പള്ളിമേടയുടെ പണി നടക്കില്ലേ, അപ്പൊ അത് ബഡ്ജറ്റ് ഇട്ടതിനെക്കാളൊക്കെ കുറച്ച് കൂടി. ഒരു 30,000 രൂപ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നേക്കുക.
അപ്പോ റെജി എന്നോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെ പറയണം, പൈസ ഞാൻ ഇട്ട് തന്നേക്കാം. അപ്പോ ഞാൻ അതൊന്ന് പറയാൻ വന്നു. അതിനെന്താച്ചോ, ഞാൻ പറഞ്ഞേക്കാം. അപ്പോ ദുബായില് ഒന്ന് വിളിച്ച് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അതൊന്ന് ഇടിപ്പിച്ചാൽ പണി തീർക്കണമല്ലോ. ശരി അച്ചോ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കാ. കപ്പിയാരെ, അയ്യോ അച്ഛൻ വന്നിട്ട് കുടിക്കാനൊന്നും എടുത്തല്ലോ, ഞാൻ സാമ്പാർ എടുക്കാം. ഒന്നും വേണ്ട, സമയം തീരെയില്ല. വേണ്ടത് പൈസ ആയിരുന്നു, അത് റെഡി ആയല്ലോ. അന്നക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൾ എന്നെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ലല്ലോ. അന്നക്കുട്ടിയെ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഞാൻ സാമ്പാർ എടുക്കാം. ആ ഉപ്പ് കുറച്ച് മതിയേ. ശരി അച്ഛാ. ഉന്നിൻ കുരിശുമുത്തപ്പൂ. അന്നമോളെ, അച്ഛനിപ്പോഴും മോളിൽ തന്നെയല്ലേ. എന്താ ദോശ വേണോ? ആലീസ് ഇറങ്ങാണേ. ഓ അച്ഛന് തന്നെ പറ്റി. അയ്യോ അച്ഛ, ഒന്നും കുടിച്ചില്ലല്ലോ. ഇറങ്ങിയേക്കാ. എന്താ രമേ, എന്താ ഇങ്ങനെ ഛർദ്ദിക്കുന്നേ? എന്തു പറ്റി? ഒളിച്ചു വെച്ചിരിക്കായിരുന്നു അല്ലേ. എന്നിട്ട് വാസു എവിടെ? വാസു, വാസു. രമാൻഡി എന്ത് പറ്റി? രമാൻഡിയുടെ വയറ്റില് ഒരു കുഞ്ഞു ആവുണ്ട് മോളെ. വല്ലാതെ മിസ് ചെയ്യുന്നു. എനിക്ക് മാത്രല്ല, അന്നമോൾക്കും. അവൾക്കാണെങ്കിൽ ഏത് നേരം സംശയങ്ങളും. പിന്നെ വാസു പണിയും കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കൂടുന്ന മട്ട. പിന്നെ അവരുടെ ഒരു റൊമാൻസും അല്ല രജിച്ചായ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഇടയലേഖനത്തിൽ പറയുക കുട്ടികൾ കുറെ ആവാന്ന്. ഒന്ന് പോയി. അന്നമോളെ, അന്നമോളെ, മോളെന്തിങ്ങനെ ഒറ്റക്കിരിക്കണേ? ഏ, ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നത് പറഞ്ഞിട്ടില്ലേ? അന്നമോളെ, അന്നമോൾക്ക് ഇതെന്തു പറ്റി? ദേ അവധിയായിട്ട് ഡാഡിയുടെ അടുത്തൊന്നും പോണില്ലേ? ഏ,
രമാൻഡിയുടെ വയറ്റിൽ കുഞ്ഞാവയില്ലേ? ഉമ്മ അച്ഛ കുഞ്ഞാവ ഉണ്ടാവോ? എന്റെ വയറ്റിൽ അപ്പ കുഞ്ഞാവ ഉണ്ടാവോ? അപ്പൊ മിടുക്കിയെ പേടിക്കണം കേട്ടോ. അച്ഛൻ ഇറങ്ങട്ടെ. ബൈ ബൈ ബൈ. അല്ല, അമ്മ വിചാരിക്കായിരുന്നു എന്റെ മോളൂനെ ഞാൻ കെയർ ചെയ്യുന്നത് പോരേന്ന്. എന്റെ മോളൂനാണെങ്കിൽ നിറയെ സംശയങ്ങളും. ഞാനും നിന്നെ പോലെ ആയിരുന്നു കുഞ്ഞായിരിക്കുമ്പോ. എന്നെ പോലെ നിന്നെ പോലെ എന്ന് വെച്ചാ എനിക്ക് നിറയെ സംശയങ്ങളായിരുന്നു. അന്ന് നല്ലൊരു മുത്തശ്ശി കൂടെ അമ്മയ്ക്ക് കൂട്ടിനുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു തരാൻ ഒരു മുത്തശ്ശി.